പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ ജാമ്യാപേക്ഷയുമായി വിചാരണ കോടതിയെ സമീപിക്കാൻ പ്രതികൾക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം. 60 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. പ്രതികൾ ഹൈക്കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷ കോടതി തീർപ്പാക്കി. സി എൻ പ്രകാശ് ചേരുന്നു. പ്രകാശ്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? ഈ പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ കോടതിയുടെ നിലപാട് എന്തായിരുന്നു? പോപ്പുലർ ഫിനാൻസ് ഉടമ റോയ് ഡാനിയൽ, ഭാര്യ പ്രഭ ഡാനിയൽ, മക്കളായ റീനു, റീബ, റിയ എന്നിവരുടെ ജാമ്യാപേക്ഷയിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ നിർദ്ദേശം വന്നിട്ടുള്ളത്. ഇവർക്ക് വിചാരണ കോടതിയെ സമീപിക്കാമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. 60 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാൻ അന്വേഷണ സംഘം വൈകിയത് മൂലമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഒറ്റ FIR അന്വേഷണം തുടരാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു പോലീസ്. എന്നാൽ അത് കോടതിയുടെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഉണ്ടാവുകയും വ്യത്യസ്തമായ FIR രജിസ്റ്റർ ചെയ്യണമെന്ന് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം തേടിയിരുന്നു. പോപ്പുലർ ഫിനാൻസിൽ നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കുമെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ജാമ്യാപേക്ഷ വിചാരണ കോടതിയിൽ, കീഴ്ക്കോടതിയിൽ നൽകാനാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. ശരി, പ്രകാശ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിലുള്ള ബിനീഷ് കോടിയേരിയുടെ 2-ാം ദിവസത്തെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ബാംഗ്ലൂരിലാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ബിനീഷിനെതിരെ കൂടുതൽ കുറ്റങ്ങൾ ചുമർത്താൻ സാധ്യതയുണ്ട്. കള്ളപ്പണ നിരോധനമനുസരിച്ചുള്ള വകുപ്പും ബിനീഷിനെതിരെ ചുമത്തിയ പശ്ചാത്തലമുണ്ട്. ഇത്തരം നിരവധി കുറ്റങ്ങളുമായി ബന്ധപ്പെട്ട കുരുക്കിലാണ് ബിനീഷ് കോടിയേരി എന്നാണ് മനസ്സിലാകുന്നത്. ഒപ്പം നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയും ഒരുപക്ഷെ ബിനീഷിനെ ഈ വിഷയത്തിൽ കൂടുതലായി ചോദ്യം ചെയ്തേക്കാം. അനൂപ് മുഹമ്മദ് ബിനീഷിൻ്റെ ബിനാമിയാണ് എന്നാണ് ഏറ്റവും പുതിയ ED കണ്ടെത്തൽ. അനൂപിലെ കേരളത്തിൽ നിന്ന് നിയന്ത്രിക്കുന്നത് ബിനീഷാണെന്നും ED പറയുന്നു. സുരേഷ് വള്ളിമറ്റം ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. സുരേഷ്, ഈ അനൂപനുമായുള്ള ബന്ധം അതൊരു സൗഹൃദം മാത്രമാണ് എന്നാണ് നമ്മളോടക്കം ബിനീഷ് പറഞ്ഞിരുന്നത്. പക്ഷേ അതിനപ്പുറമുള്ള തെളിവുകൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട സോഴ്സുകൾ കാണിക്കാൻ കഴിയുന്നില്ല. അനൂപിൻ്റെ പണം കൈകാര്യം ചെയ്തിരുന്നത് ബിനീഷാണ്. അത്തരത്തിൽ ഗുരുതരമായ രീതിയിൽ ബിനീഷ് ഈ വിഷയങ്ങളിൽ പെടുകയാണോ? രഞ്ജിത്ത്, ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുമായിട്ടുള്ള ഒരു വാർത്താക്കുറിപ്പ് ഇപ്പോൾ ED പുറത്തുവിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആ ED വാർത്താക്കുറിപ്പിൽ വളരെ ഗൗരവമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് മയക്കുമരുന്ന് കടത്ത് കേസിലെ പ്രതിയായിട്ടുള്ള അനൂപ് മുഹമ്മദ് ബിനീഷ് കോടിയേരിയുടെ ബനാമിയാണ് എന്നാണ് പറയുന്നത്. ബിനീഷ് കോടിയേരിയുടെ എല്ലാ ഇടപാടുകളും ബംഗളൂരുവിൽ നടത്തിയിരുന്നത് അനൂപ് മുഹമ്മദ് ആയിരുന്നു. ബിനീഷ് കോടിയേരിയുടെ ഫണ്ട് ഈ മയക്കുമരുന്ന് കടത്തിലേക്ക് വന്നിട്ടുണ്ട്. ഈ മയക്കുമരുന്ന് കടത്ത് കേസിലൂടെ ലഭിക്കുന്ന പണം ബിനീഷ് കോടിയേരിയുടെ അക്കൗണ്ടിലേക്ക് മുഹമ്മദ് അനൂപ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബിനീഷ് കോടിയേരിയുടെ ബനാമിയാണ് മുഹമ്മദ് അനൂപ് എന്ന് പറയുന്നത്. ഈ ഇടപാടുകളിലൊക്കെ ബിനീഷ് കോടിയേരിക്ക് നേരിട്ട് ബന്ധമുണ്ട് എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ വാർത്താക്കുറിപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വാർത്താക്കുറിപ്പ് വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാവുന്നത് മയക്കുമരുന്ന് കടത്ത് കേസിലും ഒരു പക്ഷേ ബിനീഷ് കോടിയേരി പ്രതിയായാൽ അത്ഭുതപ്പെടാനില്ല. കാരണം ബിനീഷ് കോടിയേരിയുടെ പണം ഉപയോഗിച്ച് അനൂപ് മയക്കുമരുന്ന് വാങ്ങുകയും മയക്കുമരുന്ന് വിൽപ്പന നടത്തുകയും ചെയ്തു. അതിലൂടെ ലഭിക്കുന്ന പണം ബിനീഷ് കോടിയേരിയുടെ അക്കൗണ്ടുകളിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ മയക്കുമരുന്ന് കേസിലും ഒരു പക്ഷേ ബിനീഷ് കോടിയേരി പ്രതിയായാൽ അതിൽ അത്ഭുതപ്പെടാനില്ല. ഏതായാലും ആ ഒരു ഭാഗം അന്വേഷിക്കുന്നത് NCB ആണ്. NCB ഇതേക്കുറിച്ച് അന്വേഷിക്കുന്നു. NCB കേസെടുത്തിട്ടുണ്ട്. ഇനി ബിനീഷ് കോടിയേരിയെ ഒരു പക്ഷേ NCB ഇന്ന് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തും. അങ്ങനെ NCB അറസ്റ്റ് രേഖപ്പെടുത്തുകയാണെങ്കിൽ ഈ ED ശേഷം NCB കൂടി ബിനീഷ് കോടിയേരിയെ ചോദ്യം ചെയ്യും. ബിനീഷ് കോടിയേരിയുടെ NCB കൂടി അറസ്റ്റ് ചെയ്യുന്നതോടുകൂടി ഈ കേസിലേക്കും നേരിട്ട് ബന്ധമാകുകയും ചെയ്യും. മാത്രമല്ല, ഈ വാർത്താക്കുറിപ്പിൽ പറയുന്ന മറ്റ് ഭാഗം എന്ന് പറയുന്നത് പല അക്കൗണ്ടുകളിലൂടെ ബിനീഷ് കോടിയേരിയും ബിനീഷ് കോടിയേരിക്ക് പരിചയമുള്ളവരും അല്ലെങ്കിൽ ബിനീഷ് കോടിയേരിയുടെ ബിനാമി അക്കൗണ്ടുകൾ വഴി അത് അനൂപ് മുഹമ്മദിലേക്ക് പണം ചെന്നിട്ടുണ്ട്. തിരിച്ച് അനൂപ് മുഹമ്മദിൽ നിന്നും പണം തിരിച്ച് ഇങ്ങോട്ടും വന്നിട്ടുണ്ട്. ഈ പല അക്കൗണ്ടുകളും ഇപ്പോൾ നിർജീവമാണ്. ഇപ്പോൾ പലതും അത് പ്രവർത്തിക്കുന്നില്ല. 20 അക്കൗണ്ടുകൾ വഴിയാണ് 50 ലക്ഷം രൂപ മുഹമ്മദ് അനൂപിന് ചെന്നത് എന്ന് പറയുന്നുണ്ട്. ഏതായാലും വൻ പണത്തിന്റെ തുകയുടെ ഇടപാടുകൾ ഈ ഇരുവരും തമ്മിൽ നടത്തിയിട്ടുണ്ട്. വലിയ തോതിൽ ബിസിനസ് പങ്കാളിത്തം രണ്ടുപേർക്കും ഉണ്ട്. ഹോട്ടലിന് വേണ്ടി ബിനീഷ് കോടിയേരി പണം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ V Capital എന്ന് പറയുന്ന ധനകാര്യ സ്ഥാപനം ഇതിനു വേണ്ടി തുടങ്ങിയതാണ്. ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളാണ് ഈ വാർത്താക്കുറിപ്പിൽ ഉള്ളത്.
ശരി സുരേഷ് വെള്ളിമറ്റം വിവരങ്ങൾ പങ്കുവച്ചു. ബിനീഷ് കോടിയേരി കൂടുതൽ കുരുക്കിലേക്ക് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി പുറത്തു വരുന്നത്. സി പി എം കേന്ദ്ര